ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മിച്ചറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറിയിൽ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലില് ഒരു മിക്ചർ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക നോക്കാം. നമുക്ക് മിച്ചറൊക്കെ ഉണ്ടാക്കി നല്ല ടിന്നിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനും ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ മിച്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മളുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. മിച്ചർ ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക്. ആദ്യം നമ്മൾ 250 ഗ്രാം കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ml കപ്പ്. ഇതിനാണെങ്കിൽ ഒരു 1.5 കപ്പ് കടലപ്പൊടി ഉണ്ടാവും കേട്ടോ. അരിപ്പൊടി കൂടി ചേർത്തിട്ടും നമ്മൾ ഉണ്ടാക്കും, പക്ഷേ ഇപ്പം നമ്മളിവിടെ കടലപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ മിച്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മുഴുവൻ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് കുഴച്ചിട്ട് മിച്ചറിൻ്റെ സേവ് ഉണ്ടാക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഈ കടലപ്പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചൊരു നുള്ള് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫുഡ് കളറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നുള്ളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വീട്ടിലേക്കൊക്കെ ആകുമ്പോൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണൊക്കെ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കൂടി നമുക്കൊന്ന് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കണം, വല്ലാതെ അങ്ങ് ലൂസായി പോവരുത്. ഇതുപോലെ ഇപ്പം ഞാൻ കുഴച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നൂൽപുട്ടിനൊക്കെ കുഴക്കില്ലേ അതേ ഒരു, അല്ലെങ്കിൽ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന സോഫ്റ്റിലാണ് കുഴച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്നങ്ങ് മൂടി വെക്കാം. കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സേവ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള അതേ അളവ് തന്നെയാണ് ഇവിടെ ബൂന്തി ഉണ്ടാക്കാനും കടലപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. 250 ഗ്രാം ആണ്. അപ്പോൾ അതിലിട്ടിട്ടുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നത്. കുഴയ്ക്കുമ്പോൾ കുറച്ച് നല്ല ലൂസിൽ കുഴയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഞാനിപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഞാൻ ഒരിക്കൽ കൂടി പറയാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു ദോശമാവിൻ്റെയൊക്കെ ലൂസിൽ കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ലൂസിലാണ് നമ്മളിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ദോശമാവിൻ്റെ ലൂസിൽ കലക്കിയെടുക്കണം. കുറച്ച് കൂടുതൽ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൂന്തി നന്നായിട്ട് ഉരുണ്ട് കിട്ടില്ല കേട്ടോ. ഈ ഒരു ലൂസിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ മിച്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ മിച്ചറാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ ഓയിലിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നൂൽപുട്ടിൻ്റെ ഇതുപോലത്തെ സേവനാഴിയില്ലേ, ഇതിൻ്റെ ഈ ഒരു അച്ചിലാണ് നമ്മൾ പിഴിയാൻ പോകുന്നത്. ചെറിയ കുറച്ചുകൂടി ചെറുതുണ്ട് നൂൽപുട്ടിൻ്റെ ഒക്കെ അച്ച, അതല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടി വലിയ അച്ചാണ്. ഇതിലാണ് നമ്മൾ ഇതിൻ്റെ സേവ് പിഴിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് പിഴിയാം. വെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് കുറച്ച് വെക്കണം. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ച് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഒരു ഭാഗം ആയി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം കേട്ടോ. രണ്ട് ഭാഗം ഒന്ന് മുരിച്ചെടുക്കാം. ഇനി ഇതിപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ബാക്കി സേവും കൂടെ ഇതുപോലെ അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം എണ്ണയിൽ നിന്നങ്ങ് കോരിയെടുക്കാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ഇനി ബൂന്തി ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മാവ് ഒഴിച്ചിട്ട് ഇതിങ്ങനെ അങ്ങ് തട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കാം. ചെറിയൊരു കളറാവുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ബൂന്തി നന്നായിട്ട് മൊഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരാം. ഇങ്ങനെ നമുക്ക് മുഴുവനും എണ്ണയിൽ നിന്ന് പൊരിച്ച് കോരിയെടുക്കാം. ഇപ്പോൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ ഈ മഞ്ഞ കളറിന് പകരമായിട്ട് നല്ല റെഡ് കളർ കിട്ടും. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള മിച്ചർ കിട്ടും കേട്ടോ. ഇനി ബാക്കി ബൂന്തിയും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ അങ്ങ് പൊരിച്ച് കോരിയെടുക്കാം. ബൂന്തി മുഴുവനും ഇതുപോലെ ഞാൻ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് നിലക്കടല പൊരിച്ച് കോരാം. ഈ എണ്ണയിൽ തന്നെ നിലക്കടല പൊരിച്ച് കോരാം. ഞാനൊരു കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. നിലക്കടലയൊക്കെ നമ്മളുടെ ആവശ്യത്തിനല്ലേ ഇടുക. അപ്പോൾ കുറേ നേരമൊന്നും ഇത് മുരിയണ്ട. കുറച്ച് നല്ല ചൂടായിരിക്കുന്ന എണ്ണയാണ്, പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം, അല്ലെങ്കിൽ നിലക്കടല പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് കോരി വെച്ചതിന് ശേഷം നിലക്കടല പതുക്കെ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം നോക്കുമ്പോൾ ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷേ കുറച്ച് നേരം ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും നന്നായിട്ട് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് കോരിയെടുക്കാം. ആയിട്ടുണ്ട്, ചെറിയൊരു പൊട്ടലൊക്കെ കേൾക്കുന്നില്ല. ഈ സമയത്ത് ഇതായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം കേട്ടോ. ഇനി തീയുടെ അടുത്ത് നിന്നൊക്കെ മാറി നിന്നിട്ട് കുറച്ച് കറിവേപ്പില സ്റ്റൗവൊക്കെ ഓഫാക്കിയിട്ട് അങ്ങോട്ട് പൊരിച്ച് കോരാം കേട്ടോ. നേരത്തേക്ക് പൊട്ടിത്തെറിക്കും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ. പെട്ടെന്ന് അങ്ങ് പൊരിച്ച് കോരിയെടുക്കാം. ഇത്രയും മതി, ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതങ്ങ് കോരിയെടുക്കാം. ഇനി രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ വെളുത്തുള്ളിയൊന്നും ഇടുന്നില്ല കേട്ടോ. വെളുത്തുള്ളി ഇടാ, ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചിട്ട് അതൊക്കെ മിച്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. പല ടൈപ്പ് മിച്ചറുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് വറ്റൽ മുളകും കൂടെ ഇതിലേക്ക് വറുത്ത് കോരുന്നുണ്ട്. ഇപ്പം നമ്മളുടെ സേവും ബൂന്തിയൊക്കെ പൊരിച്ച് കോരിയിട്ടുണ്ട് കേട്ടോ. എണ്ണയുടെ അടുത്ത് തിന്നിട്ട് ചെയ്യുന്ന പണികളാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി മിച്ചർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ബൂന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വല്ലാതെ ആവി കയറും കേട്ടോ. അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യണം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ നന്ന എണ്ണയുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നന്നായി സൂക്ഷിച്ച് ചെയ്യണം. ഇനി നമുക്ക് മിച്ചറൊക്കെ നന്നായിട്ട് മിക്സ് ആക്കാം. സേവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ആക്കാൻ എളുപ്പത്തിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ച് കൊടുക്കാം. നമുക്ക് വറുത്ത് കോരിയപ്പോൾ ഒരു കട്ടയായിട്ടല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് അങ്ങ് പൊരിച്ച് കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കളറും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ബൂന്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പൊട്ടുകടല ഇടണം. പൊട്ടുകടല ഞാൻ വറുത്ത് കോരിയിട്ടില്ല, ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. ചിലരൊക്കെ വറുത്ത് കോരിയിടും. വറുത്ത് കോരിയിടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തോ കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അതിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന നിലക്കടല, കപ്പലണ്ടി, കപ്പലണ്ടി വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമ്മളിപ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. പിന്നെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി. നമ്മൾ സേവൊക്കെ കുഴച്ചപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ഇപ്പോഴും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു എരിവൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവട്ടെ. പിന്നെ ഒരു ടീസ്പൂൺ ഇറച്ചി മസാലയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് ഞാൻ അര ടീസ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കായത്തിൻ്റെ പൊടി ഇടണം. കായപ്പൊടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കറിവേപ്പില, ആ കറിവേപ്പില ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും വറ്റൽ മുളകും. വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല. നമ്മളിവിടെ ഇടുമ്പം വെളുത്തുള്ളി ഇടാറില്ല. ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മിച്ചറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി മിച്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ പാക്കറ്റൊക്കെ ആക്കിയിട്ട് വീടുകളിൽ കൂടെയൊക്കെ കൊടുക്കുക കേട്ടോ. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു തൊഴിലായിട്ടും ഇത് ചെയ്യുക കേട്ടോ. നല്ല മിച്ചറാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളുടെ മിച്ചറെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ചൂടോടെ മിച്ചർ ഉണ്ടാക്കിയിട്ട് നല്ല എയർ ടൈറ്റുള്ള ടിന്നിലൊക്കെ ആക്കി വെക്കണം. വീട്ടിൽ നമുക്ക് ചായക്ക് കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മിച്ചറൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിച്ചറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അതേപോലെ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.